നഗരസഭയും പോലീസും തിരിഞ്ഞു നോക്കാതായതോടെ മുക്കത്തെ ട്രാഫിക് പരിഷ്കരണം പൂർണ്ണ പരാജയമായി മാറി. ഇതോടെ മുക്കം ടൗണിലെ അനധികൃത പാർക്കിംഗ് ഉൾപ്പെടെ ഗതാഗത കുരുക്കും രൂക്ഷമാക്കുന്നു. അനധികൃത പാർക്കിംഗും ഗതാഗത കുരുക്കുമാണ് മുക്കം ടൗണിലെത്തുന്നവർക്ക് വലിയ വെല്ലുവിളിയാവുന്നത്. ട്രാഫിക് സംവിധാനങ്ങൾ കാര്യക്ഷമമായി നിയന്ത്രിക്കേണ്ട മുക്കം നഗരസഭയോ പോലീസോ ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ടൗണിലെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നഗരസഭ സൗകര്യമൊരുക്കാത്തതിനാൽ റോഡരികുകളിലാണ് ഭൂരിഭാഗം വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത്. പൊതുവെ തീരെ വീതിയില്ലാത്ത മുക്കം ഓർഫനേജ് റോഡിലടക്കം കാറടക്കമുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നിത്യസംഭവമാണ്. ചില സമയങ്ങളിൽ പോലീസെത്തി ഫോട്ടോയെടുത്ത് ഇത്തരക്കാർക്ക് പിഴ ചുമത്തുന്നുമുണ്ട്. അനധികൃത പാർക്കിംഗ് പലപ്പോഴും രൂക്ഷമായ ഗതാഗത കുരുക്കിനും കാരണമാവുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് നടപ്പാക്കിയ ട്രാഫിക് പരിഷ്കരണം നോക്കുകുത്തിയായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. വൺ വേ സംവിധാനമടക്കം പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നടപ്പാക്കിയിരുന്നുവെങ്കിലും നോക്കാനാളില്ലാതായതോടെ നിയമലംഘനം നിത്യസംഭവമായി. നഗരസഭ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഇടയ്ക്കിടയ്ക്ക് യോഗം ചേരുന്നുണ്ടെങ്കിലും തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഒതുങ്ങുകയാണ്. നഗരത്തിലെ ചില റോഡുകൾ വൺ വേ ആക്കിയും വലിയ വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചും ബസ് റൂട്ട് മാറ്റിയുമായിരുന്നു നഗരസഭയിൽ പരിഷ്കരണം നടപ്പാക്കിയത്. മുക്കം ഓർഫനേജ് റോഡ്, PC ജംഗ്ഷൻ റോഡ്, അഭിലാഷ് ജംഗ്ഷൻ റോഡ്, മാർക്കറ്റ് റോഡ് എന്നിവ ട്രാഫിക് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വൺ വേ ആക്കിയിരുന്നു. രാവിലെ 7 മുതൽ രാത്രി 8 മണി വരെ ഈ റോഡുകളിൽ വൺ വേ ഗതാഗതം മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മിക്ക യാത്രക്കാരും ഇത് പരസ്യമായി ലംഘിക്കുകയാണ്. തീരെ വീതിയില്ലാത്തതും കടകൾ നിറഞ്ഞതുമായ ഈ റോഡുകളിൽ വൺ വേ നിയമം ലംഘിച്ച് വാഹനങ്ങൾ കടന്നുപോകുന്നത് വലിയ ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത്. വൺ വേ പാലിക്കണമെന്ന് സംബന്ധിച്ച് സൂചനാ ബോർഡുകൾ റോഡരികുകളിൽ സ്ഥാപിക്കുകയല്ലാതെ നഗരസഭാധികൃതരോ കാര്യമായി യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഏറെ തിരക്കുള്ള മുക്കം കടവ് പാലത്തിലടക്കം അനധികൃത പാർക്കിംഗ് രൂക്ഷമാണ്. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതാണ് അനധികൃത പാർക്കിംഗിന് പ്രധാന കാരണം. ടൗണിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന തങ്ങൾ എവിടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. പേ പാർക്കിംഗ് സംവിധാനവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റും രംഗത്തെത്തിയിരുന്നെങ്കിലും ഇവർക്കും അനുമതി ലഭിച്ചില്ലെന്നാണ് വിവരം. മുക്കം സ്റ്റേഷനിൽ ആവശ്യത്തിന് പോലീസുകാർ ഇല്ലാത്തതാണ് ഗതാഗത പരിഷ്കരണം പരാജയപ്പെടാൻ പ്രധാന കാരണമെന്നും ആക്ഷേപമുണ്ട്. ടൗൺ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നഗരസഭ യാതൊരു നടപടിയും സ്വീകരിക്കില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.